ഹലോ, ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയണ്ടേ? ബറാത്തിലും വരാൻ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഗോതമ്പ് പായസം ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ വേണ്ടേ? ആദ്യം തന്നെ നമുക്ക് ഗോതമ്പല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോതമ്പാണ് വേണ്ടത്. 2 കപ്പ് അളവിൽ ഗോതമ്പും നമ്മൾ ഇതുപോലെ അളന്നെടുത്തതിന് ശേഷം, എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 1/2 മണിക്കൂറാണ് കുതിർത്ത് വെക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുപ്പത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 1-2 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചതിന് ശേഷം കുക്കറിലോട്ട് ഇട്ടിട്ട് 8-ഓ 9-ഓ വിസിലിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി വിസിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിരുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് വേവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ 1/2 വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗോതമ്പ് അതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല കനലുണ്ട്, നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പം ചേരിയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല കനലിൽ പെട്ടെന്ന് ഇത് ഗോതമ്പ് വെന്ത് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് 1/4 കപ്പ് അളവിലാണ് നമ്മൾ പരിപ്പ് എടുത്തിട്ടുള്ളത്, കടലപ്പരിപ്പ്. അതും ഞാൻ കുക്കറിലല്ല കേട്ടോ ഇടുന്നത്, സാധാരണ ഇതുപോലുള്ള പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്നത്, കറക്റ്റ് പാകം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചിരകുന്നത് 1/2 തേങ്ങ, 1 തേങ്ങ ഫുള്ളും 1/2 മുറി തേങ്ങയും കൂടി ചിരകിയെടുക്കുന്നേ. പിന്നെ ഈ ഒരു പൊന്മണിൻ്റെ ഗ്രൈൻഡർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായി. ഇനി ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, പ്രത്യേകിച്ച് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണല്ലോ ചിരക ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് ആവൽ കുറവെന്നല്ല, ഒരുപാട് തേങ്ങ ഇതാകുമ്പോൾ ഇല്ലേ. നമുക്കൊരു 6-7 തേങ്ങയിൽ ഒന്നിച്ച് ചിരവിയിട്ട് പിന്നെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നെയ്പ്പത്തിനെല്ലാം അരക്കാനും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്കത് വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്, ധൈര്യത്തിൽ വാങ്ങിക്കോ. പക്ഷേ തേങ്ങ ചിരണ്ടുമ്പോൾ ഇല്ലേ കുറച്ചൊന്ന് പഠിക്കാനുണ്ടെന്നേ ഇല്ലും. ഫസ്റ്റ് കയ്യൊന്നൊന്ന് മുറിയാണ്ട് ശ്രദ്ധിക്കണേ, അത് 2-3 പ്രാവശ്യം ചിരയിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ പിന്നെ ഗോതമ്പം ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. 1/4 മുക്കാൽ വേവാകുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ, അതിലേക്ക് ഇളമ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അത് കുറച്ചും കൂടി വേവട്ടെ. അതിനിടയിൽ നമ്മളെ കടലപ്പരിപ്പ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ റിസ്ക്കാണ്, പക്ഷെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ കുക്കറിൽ നിങ്ങൾ ചെയ്തോട്ടാ. ഞാൻ പൊതുവേ ഇത് അടുപ്പത്ത് തന്നെയാണ് വെച്ച് ചെയ്യാറുള്ളത്, ഗോതമ്പം, അത് സോറി ഗോതമ്പല്ല മറ്റേ കടലപ്പരിപ്പ്. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പത്തിൻ്റെ പരുവം നിങ്ങൾ നോക്കിയാൽ ഇപ്പം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉടയാൻ പാടില്ല. മെയിനായിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഒരുപാട് ഉടയാൻ പാടില്ല. ഗോതമ്പായാലും കടലപ്പരിപ്പായാലും ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെ കട്ടി തേങ്ങാപ്പാലില്ലേ, ഞാൻ അടുപ്പ് ഓഫാക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്, അതൊന്ന് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ, ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ വേവിച്ച കടലപ്പരിപ്പില്ലേ അതും കൂടി ഇടണം. പക്ഷേ ഇതൊന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബബിൾ ഇതാ നോക്കിയേ, ഇത് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് ഇടുന്നത്. കടലപ്പരിപ്പ് നമ്മൾ വെള്ളം 1 അരിപ്പയിലിട്ടിട്ട് ഊറ്റി മാറ്റണം കേട്ടോ. ഇപ്പോൾ നിങ്ങളിതിൻ്റെ കളർ നോക്കി, നല്ല വൈറ്റ് കളറല്ലേ, ഇതിപ്പം ആയി വരുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരും. കടലപ്പരിപ്പ് ഇടുമ്പം ഒരു കളർ മാറാനുണ്ട്. അതേപോലെ ഈ പഞ്ചസാര ഇടുന്ന സമയത്തില്ലേ വീണ്ടും കളർ കുറച്ചൊരു ബ്രൗണിഷിലേക്ക് ഇത് പോകും, ഒരു നമ്മൾ വെള്ളയിൽ ഉരുക്കി ഒഴിച്ച കളറിലേക്ക് വരും. ഇപ്പോൾ പഞ്ചസാര ഇപ്പോൾ 1 കപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്, പിന്നെ 1-1/2 കപ്പ് ഇട്ടിന്. അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത് നിങ്ങൾക്ക് മധുരം വേണ്ടാത്തവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കോരി വെക്കുകയും ചെയ്യാം, ബാക്കിയുള്ളതിലും മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മധുരം അവരവരിഷ്ടത്തിനനുസരിച്ച് ഇടുക. പിന്നെ വേണ്ടതില്ലേ മെയിനായിട്ടില്ലേ നല്ല ഫ്രഷായിട്ടില്ലേ ഏലക്ക, അത് നിങ്ങൾ ഈ സമയത്ത് പൊടിക്കണം. നേരത്തെ പൊടിച്ച് കുപ്പിയിലിട്ടത് ഇടാൻ പാടില്ല, ആ ഒരു മണവുമില്ല, അതിങ്ങനെ അടിക്കണം ഈ സമയത്ത്. ഈ പായസത്തിൻ്റെ മണവും ആ ഒരു ഏലക്കായ് പൊടി അതിലേക്ക് ഇടുമ്പോൾ അതൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ആ ഒരു ബബിള് ബബിള്, ആ ഒരു ശബ്ദവും എല്ലാം കൂടി വറ്റുന്ന ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും അല്ല കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യാനും ഇതുപോലെയുള്ള പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേഗം വേഗം കൊടുക്കാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ, നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ട് പിറ്റേന്നെല്ലാം തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
തണുത്തിട്ട് തിന്നാൻ ഞാൻ പറയാം, ഒന്നുകിൽ ഈ ചൂടോടെ തിന്നാനൊരു ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് തിന്നാലും നല്ല രസമാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ഈ വറാത്തിൻ്റെ എല്ലാം സമയത്ത് നമ്മൾ പിന്നെ റിലേറ്റീവ്സിനൊക്കെ ഇത് കൊടുക്കാറുമുണ്ട് നമ്മളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്, ഗോതമ്പ് പായസം. എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, ഞാൻ സ്റ്റോറി ഇടാം ഇൻസ്റ്റയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ ഒരു കായ്ക്കറി പായസം നമ്മൾ 3 വർഷം മുമ്പ് ഇട്ട റെസിപ്പിയാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഗോതമ്പത്തിനേക്കാൾ ഇഷ്ടം കായ്ക്കറിയാണ്. പണ്ടേ ചിലപ്പോൾ തിന്ന് ശീലമുള്ളതുകൊണ്ടായിരിക്കും അല്ലേ, ഒരുപടി എനിക്ക് ടേസ്റ്റ് കൂടുതൽ ഈ ഒരു കായ്ക്കറിക്കാണ് ഫീൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ കാരണം എന്താണെന്നറിയാം, ഇത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും മീൻസ് ഈ കല്യാണം കഴിഞ്ഞപാട് ഗൾഫിലേക്ക് പോയ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ, ലൈക്ക് അവർക്ക് കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്ന കുട്ടികൾ വരെ ഇത് ചെയ്തിട്ട് സക്സസ് ആയിരുന്നു മറ്റു ഒരുപാട് പിന്നെ ഫോട്ടോസൊക്കെ അന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാം കറക്റ്റ് അളവിലുള്ള റെസിപ്പി കൂടിയാണ്. അപ്പം ഇത് ചെയ്താൽ ഇതിൻ്റെ ഫോട്ടോസും ഗോതമ്പത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലേക്ക് കൂടി എനിക്ക് ഷെയർ ചെയ്ത് തരാവുന്നതാണ്. ഞാൻ ഇൻഷാല്ല സ്റ്റോറി ഇടാം ഇൻഷാല്ല. ഓക്കെ, അപ്പോൾ എന്താ 2 റെസിപ്പി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ എനിക്ക് കുക്കീസിൻ്റെ ഒരു റെസിപ്പി വീഡിയോ, സോറി റെസിപ്പിയല്ല, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ല നോമ്പ് തുടങ്ങുന്നതിന് മുൻപേ പിന്നെ അതിൻ്റെ ക്ലാസ്, കുക്കീസിൻ്റെ മാത്രം കേട്ടോ ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ സ്റ്റോറീസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, അത് ക്ലാസ്സിൽ പങ്കുചേരണം എന്ന് ആഗ്രഹമുള്ളവർ. പിന്നെ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ സ്റ്റോറീസിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കട്ടൂർ കഫേ. സീ യു.